അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിയുടെ മറ്റൊരു ഉസ്ബെക്കിസ്ഥാൻ ട്രാവൽ സീരീസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഷായിസിൻ്റെയും പ്രസിഡന്റ് സ്റ്റോംബും ഖസ്റദീസർ മോസ്കിലൊക്കെ പോയി. ഇനി നമ്മൾ സമർഖണ്ഡിലെ ഏറ്റവും വലിയ മാർക്കറ്റായിട്ടുള്ള സിയോ ബസാർ അത് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. സിയോ ബസാറും അതിനടുത്തുള്ള മറ്റൊരു വലിയ മോസ്കുണ്ട്. ആ ഒരു മോസ്ക് കൂടി കവർ ചെയ്യുകയാണ് ആക്ച്വലി നമ്മുടെ ലക്ഷ്യം. ബിബി ഖോൻ മോസ്ക് അങ്ങനെ തന്നെയാണ് അതിൻ്റെ പേര്. ഞാൻ അവിടെ ചെന്ന് ഡീറ്റെയിലായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും സിയോ ബസാറിൻ്റെ തൊട്ടടുത്തത് എത്തിയിട്ടുണ്ട്. ദേ കണ്ടില്ലേ, അപ്പോൾ ഇവിടെ നമുക്ക് സൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇസ്ലാമിക് കരീം ഓഫ് മ്യൂസിയം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ സംഭവങ്ങൾ. ബിബി ഖോൻ മോസ്കാണ് നമ്മൾ ഇനിയിപ്പം പോകേണ്ടത്. ഷാഗി ജിന്ദ മസോളിയം സംഭവങ്ങളൊക്കെ നമുക്ക് ഈ ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്. താഴെ റോഡിൽ കൂടെ ഒന്നും ക്രോസ് ചെയ്ത് ഇറങ്ങണ്ട. ഈ ഒരു ഓവർ ബ്രിഡ്ജിലൂടെ തന്നെ കയറി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി സിയോ ബസാറിലാണ്. സിയോ ബസാർ എന്ന് പറയുന്നത് വലിയ ഒരു മാർക്കറ്റ് ഏരിയയാണ് ആക്ച്വലി. ആ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് സമർഖണ്ഡിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. താഷ്കണ്ഡിൽ നമുക്ക് ഇതേ കണക്കൊരു മാർക്കറ്റ് കാണാനായിട്ട് പറ്റും. അതിൻ്റെ പേര് ചോർസു ബസാർ എന്നാണ്. ആ മാർക്കറ്റിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ആൾക്കാരൊക്കെ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ നമുക്കതേ കണ്ടില്ലേ ഉസ്ബെക്കിസ്ഥാൻ്റെ റോഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് ഈ ഒരു വണ്ടിയുണ്ട്. ഈ വണ്ടിയുടെ പേര് തന്നായിരുന്നു, വണ്ടിയുടെ പേര് ഞാൻ മറന്നുപോയി. ഇത് ആക്ച്വലി ആ വണ്ടിയുടെ പേര് തന്നായിരുന്നപ്പോൾ അപ്പോൾ ആ വണ്ടി ആക്ച്വലി നമുക്ക് രജസ്ഥാൻ സ്ക്വയറിൽ നിന്ന് ഈ ഒരു ചോർസു ബസ് സോറി സിയോ ബസാർ വരെ നമ്മളെ കൊണ്ട് തിരിച്ചും പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പൈസ കൊടുക്കേണ്ടി വരും. എനിക്ക് എത്ര രൂപയെന്ന് അറിയാൻ വയ്യ. നമുക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ആ വണ്ടിക്ക് എത്തേനെ പോകും. മഴ പെയ്യുന്നുണ്ട് ആക്ച്വലി, അതാണ്. ഉസ്ബെക്കിസ്ഥാനിലെ ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്, കളർഫുൾ ഡ്രസ്സും തലയൊക്കെ മറച്ചിട്ട് കളർഫുൾ ഡ്രസ്സിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരിതാണ്. അങ്ങനെ നമ്മളിതേ ഇവിടെ സിയോ ബസാറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കണം എനിക്ക് ആക്ച്വലി. അപ്പം കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനിയിപ്പം സിയോ ബസാറും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അതിൻ്റെ എൻട്രൻസ് ഇതേ അപ്പുറത്താണ് കേട്ടോ. ഇവിടെ സമർഖണ്ഡിൻ്റെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഉസ്ബെക്കിസ്ഥാനി പാട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വിളയാവുന്നുണ്ട്. കളർഫുൾ ചെരുപ്പുകൾ, കുടകൾ, മാലകൾ തുടങ്ങി ഇഷ്ടംപോലെ അടിപൊളി അടിപൊളി ഫുള്ള് പാട്ടൊക്കെ സിയോ ബസാറിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ബസോറി എന്നാണ് ആക്ച്വലി ഇതിൻ്റെ ഇത് സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ. 5 to 19 അയ്യോ 5 മണിക്ക് തുറക്കും കേട്ടോ ഈ സംഭവം. അപ്പോൾ സിയോ ബസാറാണിതേ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, സമർഖണ്ഡിൻ്റെ സ്വന്തം സിയോ ബസാർ. അതിൻ്റെ മുമ്പിൽ ഇവനെ കൊണ്ടിരുത്തിയത് ഭയങ്കര മോശമായിപ്പോയി എന്തായാലും. ദേ അപ്പോൾ നമുക്ക് സിയോ ബസാറിൻ്റെ അകത്തേക്ക് കയറാം. ഇവിടുത്തെ കണ്ണാടിയൊക്കെ കണ്ണാടികളൊക്കെ ഉണ്ട്. ഓക്കെ ദേ കണ്ടല്ലേ, അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫുള്ള് സ്ട്രീറ്റ് ഷോപ്പിങ്ങിനൊക്കെയുള്ള കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡുണ്ട്, ഇവിടുത്തെ കണ്ടല്ലേ കുറേ കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കടകളൊക്കെയാണ്. ഇതൊന്നും നാട്ടിൽ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇടാൻ ആരിടും എവിടെയിടും. ഈ കുപ്പി 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 ദേശീയ ബസാർ. ഈ ഒരു സൈഡിൽ നമുക്ക് രണ്ട് സൈഡിലും ആക്ച്വലി നമുക്ക് കുറേ ഡ്രസ്സിൻ്റെ ഷോപ്സും കാര്യങ്ങളൊക്കെ കാണാം. എല്ലാം ടിപ്പിക്കൽ ഉസ്ബെക്കിസ്ഥാൻ എന്താ പറയുക ഡ്രസ്സുകളാണ്. ആ ഒരു കളർഫുൾ ഐറ്റംസ് ഗ്രില്ലിൻ്റെ മണം വരുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ദേ കാണാം. എല്ലാം കളർഫുള്ളാണ്, മൾട്ടി കളർ വിട്ടിട്ട ഒരു പരിപാടി ഇവർക്കില്ല. ഇവിടുത്തെ ബ്രെഡ് കണ്ട, ഐ ലവ് സമർഖണ്ഡ്, ഐ ലവ് ഉസ്ബെക്ക്. ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ ദേ ഇതെന്താണ് ഇതിൻ്റെ പേര്, മറ്റേ മാഗ്നറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. എന്തല്ലേ അവരുടെ കളർഫുൾ തൊപ്പികളൊക്കെ നോക്കേ, കളർഫുൾ തൊപ്പികൾ, ഡോളുകൾ, പാവകൾ. ഹൈ ഹൈ, അത് നൈസ് കേട്ടോ. മുട്ട, പലതരത്തിലുള്ള മുട്ടകളുണ്ട്. ആരൊക്കെ ഇട്ടതാണെന്ന് അറിയാൻ വയ്യ. ഒരു മുട്ട മറ്റേ നമ്മുടെ കൊച്ചു കോഴിയുണ്ടല്ലോ അത് ഇടുന്ന സാധനമാണേ. അങ്ങനെ നമ്മൾ സിയോ ബസാറിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ബേസിക്കലി ഇങ്ങനെയാണ് കേട്ടോ, പാത്രത്തിലും കളറിങ്ങാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇവിടുത്തെ ചോറ് കഴിക്കുന്ന പാത്രമാണ് ആക്ച്വലി, പക്ഷേ അത് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപാടിയുണ്ടോ. ഇങ്ങനെയുള്ള കളറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ഇവരിവിടെ ബേസിക്കലി വെച്ചിരിക്കുന്നത്. ഉസ്ബെക്ക് അമ്മമ്മമാരൊക്കെ കാണാൻ നല്ല രസം കേട്ടോ, ഭയങ്കര ചബ്ബിയാണ്. അങ്ങനെ ദേ സിയോ ബസാറിൻ്റെ മെയിൻ ഏരിയയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഫ്രഷ് ജ്യൂസ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിലൊരു വലിയ മാർക്കറ്റ് കേട്ടോ. അതാണ് ഒരു കുടക്കീടിൽ നമുക്ക് എല്ലാം കിട്ടും. അതുപോലെ തന്നെ ഇവിടുത്തെ ഡ്രൈ ഫ്രൂട്ടൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. പല തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും.
പലതരത്തിലുള്ള സ്പൈസസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാട്ട് കേട്ടോ. മൗണ്ടൻ ടീ ആണ് കേട്ടോ ആക്ച്വലി. ഓക്കെ ഓക്കെ ഓക്കെ. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ, പല ടൈപ്പിലുള്ള വെജിറ്റബിൾസ് സംഭവങ്ങളൊക്കെ. ഇതൊക്കെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ആണ് കേട്ടോ. സലാഡ്സ്, പല ടൈപ്പിലുള്ള സലാഡും കാര്യങ്ങളൊക്കെ ചേച്ചിയിൽ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇവിടെ ഫുള്ള് പച്ചക്കറികളാണ്, പച്ചക്കറികളുടെ അയ്യര് കളിയാണ് ഈ ഒരു ഏരിയയിൽ ഫുള്ള് നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ട നാട്ടിലെ മലക്കറി കട അങ്ങനെയാണ്. വെജിറ്റബിൾസ് എന്നത് ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ട ഫ്രഷാണ്, ഫ്രഷ് ആൻഡ് ക്രിസ്പിയാണ്. ഉരുളക്കിഴങ്ങ്, ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ്. ക്യാരറ്റിനൊക്കെ നല്ല സൈസ് ഉണ്ട് കേട്ടോ. നാട്ടിൽ കണക്ക് ക്ഷീണമുള്ള ക്യാരറ്റൊന്നുമല്ല, നല്ല ക്യാരറ്റാണ്. ഉരുളക്കിഴങ്ങ്, ഉള്ളി, സവോള സാധനങ്ങളൊക്കെ ഉണ്ട്. ക്യാബേജ് ഇതേ ഇരിക്കുന്നു. പുതിനയില, ആയില ഒക്കെ ഉണ്ട്. ഉള്ളതേ കിഴങ്ങുകൾ, അത് ഇതൊക്കെ വിൽക്കുന്ന കടകളാണ് കേട്ടോ. സെറ്റ് 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 സെറ്റ്, അടിപൊളി. അപ്പോൾ ഈ ഒരു സൈഡിലൂടെ വീണ്ടും ജനങ്ങൾ നടക്കുകയാണ്. സൈഡിൽ കുറേയധികം ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് വരും. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മറ്റേ ആ ഒരു പാക്കറ്റും സംഭവങ്ങളായിട്ടൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഉസ്ബെക്കിസ്ഥാൻ നാൻ ബെൻ സംഭവം, ബ്രെഡ് എന്നൊക്കെ നമുക്ക് പറയുന്ന സാധനം. അപ്പോൾ ഇത് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇത് ആക്ച്വലി തലതിരിച്ച് വെക്കുക, കമത്തിയിടുക, അതൊക്കെ ഭയങ്കര ഡിസ്റെസ്പെക്റ്റുള്ളതായിട്ട് കാണുന്ന ഐറ്റംസ് ആണ് കേട്ടോ. അപ്പം അതേ ഈ ഒരു സൈഡിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ്. കുറേയധികം ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഫ്രഷ് ഫ്രൂട്ട്സ് ഇതേ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഫ്രൂട്ട്സ് ആണേ. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഫ്രൂട്ട്സും ഐറ്റംസും ഒക്കെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തവട്ട കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ട്രോബെറി വെച്ചിരിക്കുന്നൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി കളർഫുൾ. അപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ബസാറാണ് ഈ സൈഡിലുള്ളത്. ഡ്രസ് മെറ്റീരിയൽസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണെന്ന് തോന്നുന്നു ഈ ഏരിയയിലും. ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ കുറേ ഇതിൽ നിന്ന് ചേച്ചി പോയിച്ചുകൊണ്ട് പോകുന്നത് വീട്ടിൽ നിന്ന്. ഓക്കെ, ഇവിടുത്തെ ഹാൻഡ് ക്രാഫ്റ്റ് ആണ് അവരുടെ തൊപ്പി. ഇവിടെ ഫുൾ ഇതാണ് കേട്ടോ, തൊപ്പികളുടെ ഐറ്റംസ് ആണ്. ഇവരുടെ ഉസ്ബെക് സ്റ്റൈലിലുള്ള തൊപ്പികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ആണ്. ഈ തൊപ്പിയൊക്കെ കൊള്ളാം കേട്ടോ, നല്ല കളർഫുൾ. ഫ്രൂട്ട്സ് കടയും കാര്യങ്ങളൊക്കെ നോക്കി. ഇവിടെ എല്ലാം ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കടകളാണ് ഇവിടുത്തെ. ഡ്രൈ ഫ്രൂട്ട്സ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ റേറ്റ് നല്ലതായിട്ട് ചോർച്ചു ബസാർ കിട്ടുന്നതാണ് ഞാൻ അറിഞ്ഞത്. അപ്പം നമുക്കതേ അതെ ഈ ഒരു പാക്കറ്റിലാക്കിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടും കണ്ട. ഇത് വാങ്ങണമെന്ന പ്ലാൻ ഉണ്ട്, പക്ഷെ ഇവിടെ നല്ല നമുക്ക് അപ്പുറത്ത് നിന്ന് അവിടെ വാങ്ങിയത് കണ്ടില്ല. ഇവിടെ പല ടൈപ്പിലുള്ള ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത് ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഈ എന്ത് മേടിക്കണം എന്നുള്ള കൺഫ്യൂഷനേ ഉള്ളൂ. അയ്യോ, ഇത് എന്താണ്, ഇത് എന്താണ്, ഇത് എന്ത് സാധനം? ആ മുട്ടായിയോ, സ്വീറ്റ്സ് ആണ് കണ്ടത്. ഈ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ് ഐറ്റംസ്, ഫുഡ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്രീൻസ്, ഗ്രീൻസ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഗ്രീൻസ് ആണ്. ഇവിടുത്തെ പാത്രങ്ങളൊക്കെ നോക്കിക്കാം മോനെ, ഇത് ഒരു രക്ഷയിലാണ്ടാ. പാത്രങ്ങളൊക്കെ കളർഫുൾ പാത്രങ്ങൾ, ഇവിടെ മൊത്തം പാത്രങ്ങളാണ്. അപ്പോൾ ചോർച്ചു ബസാറിലെ കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ. ഒരു വലിയ മാർക്കറ്റാണ്. എല്ലാ ഇവിടുത്തെ ടിപ്പിക്കലായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളെല്ലാം കിട്ടും. അത് നമുക്ക് കഴിക്കാം, സോറി കഴിക്കാം, അത് നമുക്ക് മേടിക്കാം. ഫുഡ് ഐറ്റംസും എല്ലാം ഉണ്ടെന്തായാലും അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എന്താ പറയുക, കഴിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഫേമസ് ആയിട്ടുള്ള ചോർച്ചു ബസാർ. അപ്പോൾ ചോർച്ചു ബസാറിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവുകയാണ്. അതിന് മുമ്പ് എന്തെങ്കിലും കഴിക്കണം, അങ്ങോട്ട് പോയിട്ട് ഫുഡ് കഴിക്കുക. ഫുഡ് കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി എന്തെങ്കിലും പരിപാടി. യോ 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 യോ. അപ്പോൾ ഞാനിവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലെ ഒരു കാഴ്ച സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ മെനുവും സംഭവങ്ങളൊക്കെ. ഇതാണ് ചിക്കൻ, മട്ടൻ, ബീഫ് ഒക്കെ ആയിട്ട് കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ദേ കണ്ടില്ലേ, ഇവിടെ ഒരു ചേട്ടയിൽ നിന്ന് എന്തൊക്കെ കഴിക്കുന്നുണ്ട് അതിന്. ദേ കണ്ടില്ലേ,
കടയിൽ ഒടുക്കത്തെ തിരക്ക് കേട്ടോ. പെട്ടെന്ന് ഒരു ഒരു വണ്ടിയിലും ആൾക്കാർ വന്നിറങ്ങിയാണൊക്കെ ഇതേ കുറേ ഉസ്ബക്ക് ലേഡീസ് വന്നിട്ട് ഇതേ ഫുഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ നല്ല നൈസിന് സാധനം കഴിക്കും. ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു ടിപ്പിക്കൽ ടീ ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കെല്ലാം നമുക്ക് ഈ ഒരു ടീയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതേ കണ്ടല്ലേ, ശരി ശരി. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഒരു മന്തിയാണ് ഓർഡർ ചെയ്തത്. ഇവിടുത്തെ പുലാവ് ആക്ച്വലി ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ അത് നമ്മൾ ടാഷ്കണ്ടിൽ പോയിട്ട് ഇതിൻ്റെ ഒറിജിനൽ സാധനം നമ്മൾ കഴിക്കുന്നുണ്ടാവും. പിന്നെ ഇവിടുത്തുള്ള ഐറ്റംസൊക്കെ കണ്ടില്ല, ഇതൊക്കെയാണ്. നമുക്ക് പറ്റിയ ഐറ്റംസും കാര്യങ്ങളൊന്നും ഇല്ല, കണ്ടില്ല. മെനു കാർഡും കാര്യങ്ങളൊക്കെ. അപ്പം കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അമ്മച്ചി ഒന്ന് ഓർഡർ കിട്ടുകൊണ്ട് പോയിട്ടുണ്ട്, എന്നെ കണ്ടില്ല. എന്താവോ എന്തോ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ ലഞ്ച് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എന്താണ്, പക്ഷേ എൻ്റെ പേര് മോമോസ്. ഇവിടെ ഇതിൻ്റെ പേര് മന്തി എന്നാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഫാൻറ്റൈ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ഇതിൻ്റെ കൂടെ ഒരു തന്നെയാണ്. എന്തിനാണെന്നറിയാം, വേദമ്പുരാണെന്ന് അറിയാം. എല്ലാത്തിനും കൂടെ ഒരു ബ്രെഡ് ചെയ്യും കേട്ടോ. ഇത് ഇവിടുത്തെ ആക്ച്വലി ടിപ്പിക്കൽ ആ ഒരു ബണ്ണാണ്. നൈസ് സംഭവമാണ് കേട്ടോ. യെസ്, അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അങ്ങനെ നമ്മൾ ആ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ വളരെ ഫേമസ് ആയിട്ടുള്ള അടുത്ത ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ബിബി ഖനിയൻ മോസ്ക്. ബിബി ഖനിയൻ മോസ്ക് എന്നാണ് ഈ ഒരു മോസ്കിൻ്റെ പേര്. മോസ്ക് അവിടെ കാണാൻ വയ്യല്ലോ. ഓക്കെ, ഇതേ കണ്ടില്ലേ. അപ്പോൾ ഇത് ആക്ച്വലി 15-ാം നൂറ്റാണ്ടിൽ ടിമൂറിൻ്റെ ഇന്ത്യൻ ഇൻവേഷൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആളുടെ വൈഫ് പണിഞ്ഞൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, ടിമൂറിൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള വൈഫ് പുള്ളിയെ സർപ്രൈസ് ചെയ്യിക്കാനായിട്ട് 17-ാം നൂറ്റാണ്ടിൽ പണിഞ്ഞൊരു സംഭവമാണ് ഇത്. ആക്ച്വലി 1897 ഒരു എർത്ത്ക്വേക്കിൽ കുറേ നാശങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ട് പിന്നീട് 1970 ഇത് റീസ്റ്റോർ ചെയ്തൊക്കെ എടുത്തത്. അപ്പം അത്യാവശ്യം വലിയൊരു ഫേമസ് മോസ്കാണ് ഈ ഒരു സംഭവം. അപ്പം ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കഥകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ബിൽഡർ ഉണ്ടല്ലോ, ഇത് നിർമ്മിച്ച ആൾ, ശില്പി. അപ്പോൾ ആള് ആളുമായിട്ട് ചേർന്നിട്ട് എന്തൊക്കെയോ എന്താ പറയുക, നെഗറ്റീവ് ഐഡിയയിലുള്ള എന്തൊക്കെയോ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ സിഒ ബസാറിൻ്റെ എൻട്രൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലും ഉണ്ട്. അവിടെ നോക്കുമ്പോഴത്തേക്ക് ദേ കണ്ടില്ലേ, ആ ഒരു മോസ്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഭീകര സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീകര സൈസ്. അവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്ന, അതിനകത്ത് ടിക്കറ്റ് ഇല്ല, അല്ലാതെ കയറാം കേട്ടോ സംഭവം. ദേ കണ്ടില്ലേ, നൈസ് ഒരു മോസ്കാണ് സിഒ ബസാർ. ഓ, ഇതൊരു ഭയങ്കര സൈസിലുള്ളൊരു സാധനമാണ് കേട്ടോ. ഇത് നോക്കി ഓയ്യോ, അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടല്ലേ. അപ്പോൾ അവിടെ ഉണ്ട് ഇതേ ഒരു ചെറിയ പള്ളിയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തന്നെ കണ്ടില്ലേ. അവിടെയും ചെറിയൊരു മോസ്കും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട്. ആൻഡ് ഇതിനകത്ത് നമുക്കറാം ഇതിൽ എൻട്രി ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് അങ്ങനെ കയറി പോയി. ഏതൊരു പൈസ മേടിക്കാനായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അല്ല, അത് വേറെയാണ് കണ്ട. സെറ്റ് സെറ്റ്. ഓ അല്ല, പേടിക്കണ്ട, ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് കൗണ്ടർ സമാധാനമായല്ലോ. എന്തൊക്കെയായിരുന്നു ഇവിടെ, ടിക്കറ്റ് ഇല്ല, പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എത്ര രൂപയാണ് നോക്കട്ടെ. ഫോറിനേഴ്സിന് ഫോറിൻ കൺട്രീസ് 30,000 സം. ബിബി കാനിയൻ മോസ്ക് 30,000. ഇപ്പോൾ ഈ ഒരു ബിബി കാനിയൻ മോസ്കിനകത്ത് കയറാനായിട്ട് 40,000 സോമാണ് കേട്ടോ അതിൻ്റെ പൈസ. അപ്പോൾ നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ തരും. 40,000 സോം എന്ന് പറയുമ്പം കണക്കൂട്ടി വയ്യ. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതേ നമ്മൾ അടുത്ത സ്ഥലത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് മരമാണ്. ആ മരത്തിൻ്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാൻ പറ്റും. വലിയൊരു സ്ക്വയർ ഷേപ്പിലുള്ള സംഭവമാണ്. അപ്പോൾ അതിനകത്താണ് ആക്ച്വലി ഈ ഒരു പള്ളി പണി കഴിപ്പിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ, ഇവിടെയും ഒരു ഡോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡോമിൻ്റെയൊക്കെ അകത്തെ വ്യൂ മാരകം ആയിരിക്കും കേട്ടോ. നല്ല രസമായിരിക്കും അതിനകത്തൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഞാനങ്ങനെ നടന്നത് ഈ പൊക്കെ കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അകത്ത് വന്നു കഴിഞ്ഞാൽ ഇതേ കണ്ടില്ലേ, ആ ഡോമിനകത്തുള്ള ചിത്രപ്പണിയും കാര്യങ്ങളൊക്കെ കണ്ട. ഇതൊരു വൈറ്റ് തീമാണ് ആക്ച്വലി. കൂടുതലും വൈറ്റ് ഇതിലുള്ള ഒരു തീമിലാണ് ഈ ഒരു ഡോമിൻ്റെ അകം ആക്ച്വലി അവർ പണി കഴിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ടിലുള്ള അതേ വ്യൂവിൽ ഇതേ നമുക്ക് ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നോക്കി കാണാം, ഈ ഇളമോനെ കിട്ടില്ല. എവിടെ വെച്ച് കഴിഞ്ഞാൽ നോക്കി ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടത്തില്ലെന്നാണ്. അമ്മാതിരി മുട്ട സൈസിലാണത് പണി കഴിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂവും കാര്യങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ നമ്മുടെ നാട്ടിലുള്ള ചെടി തന്നെ, പേരറിയതില്ല. അപ്പോൾ അതാ പഴയ ചുടുകട്ടയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷനുള്ള നിളവിൽ പോയ സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ. എനിക്ക് തോന്നുന്നു ഇതാ ഒരു പഴയ ആ കാലത്തിൻ്റെ ആ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും. ഇതേ കണ്ടില്ലേ, അവിടെയൊക്കെ പൊളിഞ്ഞു പോയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ.
കുഞ്ചേ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇവിടെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഇതേ നമ്മുടെ സംഭവം. അപ്പോൾ ഒരു മെയിൻ മോസ്കിൻ്റെ അടുത്ത് നിന്നുള്ളൊരു സംഭവമാണ് കേട്ടോ, അതേ കണ്ടില്ലേ. ഓ അത് കിടിലം. ഇവിടെ നിന്നിട്ട് ഈ ഒരു ചത്തുരം ദേ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ആൻഡ് മീ അപ്പം ഞാനതൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ഒരു വണ്ടി ആൾക്കാർ നോക്കിക്കേ എൻ്റെ മോനെ. ഇതെല്ലാം ഗ്രൂപ്പ് ടൂറാണ് കേട്ടോ. ആ ഒരു ഏരിയയിൽ നിന്ന് ഫുള്ള് നടന്ന് വന്നിട്ട് ഇത് കാണാനായിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ സംഭവമൊക്കെ കണ്ടു, ഇനിയിപ്പം ദേ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അവിടെ കുറേ ആൾക്കാർ ഒരേ വ്ളോഗിങ് സംഭവങ്ങളൊക്കെ ഇട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ദേ ഞാനങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറൊരു സംഭവമുണ്ട്, ഉസ്ബെക്കിസ്ഥാനിൽ ഒരുപാട് ഇന്ത്യൻസ് പഠിക്കുന്നുണ്ട്. ഇവിടെ MBBS ഒക്കെ പഠിക്കാനായിട്ട് ഭയങ്കര ചീപ്പാണ്. ഒബ്വിയസ്ലി കൺട്രി ചീപ്പാണ്, സോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എമൗണ്ട് മൊത്തത്തിൽ കുറച്ച് മതി. തന്നെയല്ല, യുക്രൈനിലെ ആ ഒരു യുദ്ധത്തിനൊക്കെ ശേഷം അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ ഡിസ്കണ്ടിന്യൂഡ് ആയല്ലോ. അപ്പോൾ അതിൽ കുറേ ആൾക്കാരൊക്കെ ഇവിടെ ആക്ച്വലി വന്ന് ഇപ്പം ഉസ്ബെക്കിസ്ഥാനിൽ MBBS ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിപ്പം മറ്റേ എന്താ പറയുക, റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഈ CO ബസാറിലോട്ട് വരുന്ന ബസ് കയറിയപ്പോഴത്തേക്ക് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പിൽ ഫുള്ള് കോളേജൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. അവിടെ മെഡിക്കൽ കോളേജുകളൊക്കെ ഉള്ള സംഭവമൊക്കെ കണ്ടു. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ഇന്ത്യൻസിനെ ഞാൻ കണ്ടു. നോർത്തിലുള്ള ആൾക്കാരാണ്, ഹിന്ദിയൊക്കെ സംസാരിക്കുന്നുണ്ട്, ബട്ട് ഡെഫിനറ്റ്ലി മലയാളീസൊക്കെ ഉണ്ട് ഒരുപാട്. ഉസ്ബെക്കിസ്ഥാനിൽ ആക്ച്വലി മെഡിസിൻ ഫീൽഡ് അത്യാവശ്യം ഇതാണ്. ഒരുപാട് ആൾക്കാർ നാട്ടിൽ നിന്ന് വന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മലയാളികളെ ആരെയും നമ്മൾ കണ്ടില്ല, പക്ഷേ ഹിന്ദിക്കാർ കുറേ പിള്ളേരെ നമ്മൾ കണ്ടു. മിണ്ടിയതൊന്നുമില്ല, ബട്ട് അവർ ഹിന്ദി സംസാരിച്ച് പോകുന്നതൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. യാ അപ്പോൾ എന്തേ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ രജിസ്ഥാൻ സ്ക്വയറിലോട്ട് നമ്മുടെ റൂമിൻ്റെ പാസ് അകത്തോട്ട് അങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. രാവിലെ പൊടി 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 മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തു, നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ എന്നാൽ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഉസ്ബെക്കിസ്ഥാൻ ട്രാവൽ സീരീസിലെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണുമ്പോൾ. ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.